ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ? ഇതൊരു ടീ ഗാർഡൻ ആണ്. നമ്മുടെ ഈ ആഴ്ചത്തെ പുസ്തകത്തിന്റെ മെയിൻ കഥ നടക്കുന്നത് ഒരു ടീ എസ്റ്റേറ്റിലാണ്, ദഖിയാബരി ടീ എസ്റ്റേറ്റിലാണ്. ഈ ആഴ്ച ഞാൻ എ സ്റ്റോറി അബൌട്ട് ടീ എന്ന അരൂപ് കുമാർ തുദ്ദയുടെ പുസ്തകമാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പാർഷ്യൽ ഡിറ്റക്റ്റീവും അപ്പം ടീയെ കുറിച്ച് കുറെ ഇൻഫർമേഷൻസ് തരുന്നതുമായ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് പ്രഞ്ചോൾ, രജ്വീർ, ടാഫി, മംഗോൾ, മിസ്റ്റർ ബൗറ, പിന്നെ സർവന, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊത്തോക്കി, ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ ഈ കഥ തുടങ്ങുന്നത് ഒരു ട്രെയിനിൽ വെച്ചാണ്. ഈ ട്രെയിനിൽ നമ്മുടെ പ്രഞ്ചോളും രജ്വീറും ഉണ്ട്. പ്രഞ്ചോൾ ഒരു ആസാം പയ്യനാണ്. ദഖിയാബരി ആസാമിലാണെന്ന് നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലേക്കാണും. ആ അപ്പോൾ ഈ പ്രഞ്ചോൾ തൻ്റെ ക്ലാസ്മേറ്റായ രജ്വീറിനെ ആസാം കാണാനും പിന്നെ ടീയെ കുറിച്ചിട്ടൊരു ഇൻഫർമേറ്റീവ് ആയ ആർട്ടിക്കിൾ തയ്യാറാക്കാനും വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രഞ്ചോളിനെയും രജ്വീറിനെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഞ്ചോളിൻ്റെ ഫാദറായ മിസ്റ്റർ ബൗറ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. മിസ്റ്റർ ബൗറ ദഖിയാബരി ടീ എസ്റ്റേറ്റിലെ മാനേജറാണ്. പ്രഞ്ചോളിൻ്റെ സിസ്റ്ററാണ് ടാഫി. അവർ തിരിച്ച് ബംഗ്ലാവിലേക്കുള്ള വഴിയിൽ വെച്ചിട്ട് മംഗോളിനെ കാണാനാണ്. അവിടുത്തെ ഒരു ഫീൽഡ് ഓഫീസറിൻ്റെ മകനാണ് മംഗോൾ. അങ്ങനെ അവർ കുറേ ഒരു ദിവസം ഫുൾ കളിച്ച് നടന്നു. കുറേ ഇൻഫർമേഷൻസ് ഒക്കെ ടീയെ കുറിച്ച് കിട്ടി, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ അന്ന് രാത്രി അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ തുടങ്ങിയതിലല്ല നിർത്തിയത്. എപ്പോഴും നമുക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ചിലപ്പോൾ ഒന്ന് തുടങ്ങി വേറെ ഒന്നിലായിരിക്കും നിർത്തുന്നുണ്ടാവുക. അവരെന്തിലും ഒന്ന് തുടങ്ങി അവസാനിച്ചത് ഒരു സർവണയുടെ ബുള്ളിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു. സർവണയുടെ കാളേനെ ഒരു ലെപ്പാഡ് പിടിച്ചുകൊണ്ട് പോയി. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ലെപ്പാഡും പുലിയൊക്കെ ഇറങ്ങും, മൃഗങ്ങളെ പിടിച്ചോണ്ട് പോകും. അതൊക്കെ സാധാരണമായ കാര്യമല്ലേ? അതിലെന്തായിരിക്കും ഇങ്ങനെ അവരെ ക്ലിക്ക് ചെയ്ത പാർട്ട് എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെപ്പാഡിൻ്റെ ഫുട് പ്രിൻസ് ഒന്നും എവിടെയും കാണാനില്ല. ഒപ്പം ഈ ബുള്ളിൻ്റെ ഡെഡ് ബോഡി ഔട്ട് തിരിച്ച് കിട്ടിയതുമില്ല. വേറൊരു കാര്യം, ശർവനയല്ലാതെ വേറെ ആരും ഈ കാളേനെയോ അതോ ഈ ലെപ്പാഡിനെയോ പിന്നെ കണ്ടിട്ടുമില്ല. അങ്ങനെ അവരതിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അന്ന് രാത്രി കടക്കാൻ കിടന്നു. പിന്നെ പിറ്റേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വളരെ ഷോക്കിംഗ് ആയ ന്യൂസ് അവരെ തേടിയെത്തി. എന്താണെന്നോ, അവിടുത്തെ വാർ ഹൗസിലെ കുറച്ച് ടീസ് ടെസ്റ്റുകൾ കാണുന്നതായിരിക്കുന്നു. അതോ ഫൈൻ ക്വാളിറ്റി ആയിരിക്കുന്ന ടീ സാപ്ലിംഗ്സ് ഉള്ള ടീ ടെസ്റ്റുകൾ. അത് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന പോലീസ് ഓഫീസറാണ് കൊത്തോക്കി. നമ്മുടെ കുട്ടി സംഘം അങ്ങോട്ട് പോയി. അത് അവരൊരു ക്ലൂ കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ, അവിടെ കുറച്ച് നനഞ്ഞ ചളിമണ്ണ് കണ്ടു. കുറേ നാളെയാണ് അവിടെ മഴ പെയ്തിട്ട്. അപ്പം എങ്ങനെ നനഞ്ഞ ചളിമണ്ണ് വരിക? രജ്വീറിനത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനത് കൊത്തോക്കിയോട് പറഞ്ഞപ്പോൾ കൊത്തോക്കി പറഞ്ഞതെന്താണെന്ന് നിങ്ങൾക്കറിയോ, കുട്ടികൾക്ക് ചെയ്യാനുള്ള കളിയൊന്നുമല്ല ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. മിസ്റ്റർ ബൗറയും അതിനോട് യോജിച്ചു. കുട്ടികൾ അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അവരെന്നും ചെയ്യുന്ന പോലെ കളിച്ച് നടക്കാൻ വേണ്ടി പോയി. പിന്നെ സുക്കുമാനിയെ കണ്ടു. മംഗോളിൻ്റെ ആൻറ്റിയാണ് സുക്കുമാനി. അവരോടും കുറച്ച് സംസാരിച്ചു. പിന്നെ ടീ സാപ്ലിൻസിനെ കുറിച്ചും അവിടെ കുറച്ച് ഇത് വരുന്നുണ്ട്. അന്ന് അവർ കുറേ പുതിയ ക്ലൂസ് കണ്ടുപിടിച്ചു. ഈ ടീ ചെസ്റ്റിൻ്റെ കളവിനെ കുറിച്ചുള്ള കുറേ ക്ലൂസ്, അതൊക്കെ അവർ വൈകുന്നേരം വന്ന് നോട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് വൈകുന്നേരം അവർ തിരിച്ചു പോയപ്പോൾ ഈ വർക്കേഴ്സൊക്കെ അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന പോലെ കണ്ടു. ഈ വർക്കേഴ്സൊക്കെ കൂടി നിൽക്കുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പം മനസ്സിലാക്കാം എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നടന്നിട്ടുണ്ട്. ഇവർ സുക്കുമാണിയുടെ അടുത്ത് ചെന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ സുക്കുമാണി പറഞ്ഞു, ഈ ടീച്ചസ്റ്റ് പോയ കളവിൻ്റെ കള്ളന്മാരായിട്ട് മംഗോളിൻ്റെ അച്ഛനെയും അവിടുത്തെ വാച്ച്മാനെയും കൊത്തോക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന്. ഭയങ്കര സങ്കടമായി മംഗോളിനെ. കാരണം നമുക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ പാരൻസിന് വല്ല പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്കും ഭയങ്കര സങ്കടമാവില്ലേ? അതേപോലെ തന്നെയായിരുന്നു അവനും. പ്രഞ്ചോളും രജ്വീറും പക്ഷെ അവനെ കരയാൻ സമ്മതിച്ചില്ല. അന്ന് വൈകുന്നേരം അവർ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ എല്ലാം പ്ലാനൊന്നും കൂടിയും എന്തായാണ് ഈ ഇവർ കണ്ടുപിടിച്ച ക്ലൂവിൽ നിന്നും ഒക്കെ ഒരു ചിത്രം വരച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത്ര ക്ലിയറൊന്നും ആയിരുന്നില്ല. പിച്ചേന്ന് അവർ വീണ്ടും കുറച്ച് ക്ലൂസ് കണ്ടുപിടിച്ചു.
അന്ന് അവര് മനസ്സിലാക്കി ഈ സർവണയ്ക്ക് ഈ കള്ളത്തില് ഈ കൊള്ളയില് എന്തോ മെയിനായ ഒരു പോയിന്റ് ഉണ്ടെന്ന്. അവര് അന്ന് തന്നെ സർവണയുടെ അടുത്ത് ചെന്നു. എങ്ങനെയാണ് ഈ കാള പോയത് എന്ന് അയാളുടെ വായിൽ നിന്ന് തന്നെ പറയിച്ചു. അപ്പോൾ അയാള് എല്ലാവരോടും പറയുന്ന പോലെ തന്നെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ട്രൈക്കിംഗ് ആയ പോയിന്റ്സ് രജ്വീറും പ്രഞ്ചോളും മനസ്സിലാക്കി. അന്ന് രാത്രി അവര് സർവണേനെ ഫോളോ ചെയ്തു. സർവണയുടെ വീട്ടിൽ ചെന്നു. അയാളെ ഒരു വിൻഡോ കൂടെ അയാളെ വീക്ഷിച്ചു. പിന്നെ അയാൾ രാത്രി ആയപ്പോൾ ഈ സൺഡേ മാർക്കറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കുട്ടികളും പയ്യെ കൂടെ പോയി. എന്നിട്ട് അവിടെ അവർ ഒരു സ്റ്റോർ ഒരു കടയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഈ സർവണ കയറിപ്പോയി അയാളെ ഒന്നും കൂടി അവർ വീക്ഷിച്ചു. അവിടെ വെച്ചിട്ട് അവർക്ക് മനസ്സിലായി ഈ കള്ളന്മാരുടെ അടുത്തേക്കായിരുന്നു ഈ സർവണ പോയിരുന്നത്. ഇൻഫർമേഷൻസ് പാസ് ചെയ്യായിരുന്നു സർവണ. സർവണ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടീയുടെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ അയാൾക്ക് മനസ്സിലാക്കുക. പിറ്റേ കഴിഞ്ഞ ദിവസം അവർ ടീ ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോൾ അവർ സർവണേനെ കണ്ടിരുന്നു. ആ പോയിന്റിലും കുറേ ടീയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെ അവർ മനസ്സിലാക്കി ഈ ഗ്യാങ് ആണ് കള്ളത്തനം ചെയ്തതെന്ന്. അവരിത് മിസ്റ്റർ ബൗറയോടും കൊത്തോക്കിയോടും പറഞ്ഞു. അങ്ങനെ അവർ ഈ കള്ളന്മാരെ സാഹസികമായി കീഴ്പ്പെടുത്തി. അങ്ങനെ കഥ അവസാനിക്കുകയാണ്. ഈ പുസ്തകത്തിൽ വേറെയും കുറേ രസകരമായ കാര്യങ്ങളുണ്ട്. ഈ കുട്ടികൾ കളിച്ച് നടക്കുന്നത്, ഒപ്പം ഇവർ ക്ലൂസ് കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത ആഴ്ച എന്തായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.